മൂന്നാറിൽ നിന്നും വനവകുപ്പ് പിടികൂടിയ ഒറ്റക്കണ്ണൻ കടുവയുമായുള്ള സാറ്റലൈറ്റ് ബന്ധം നഷ്ടമായെന്ന് വനവകുപ്പ്. കടുവയുടെ നീക്കങ്ങൾ പരിശോധിക്കാനാണ് സാറ്റലൈറ്റ് കോളർ ഘടിപ്പിച്ചിരുന്നത്. വിവരങ്ങളുമായി ജി കെ വിവേക് ചേരുന്നുണ്ട്. വിവേക്, വാർത്തയുടെ വിശദാംശങ്ങൾ. മൂന്നാർ നയമക്കാട് സ്റ്റേറ്റിൽ കുറെ നാളുകളായി ആൾക്കാരുടെ സ്വകാര്യ ജീവിതത്തെ ബാധിച്ച കടുവയെ കൂടുവച്ച് പിടികൂടുകയായിരുന്നു. ഇതിനുശേഷം ഇതിന്റെ ഒരു കണ്ണിന് തീവ്രം ബാധിച്ചുകൊണ്ട് അതിന് പ്രാഥമിക ചികിത്സ നൽകിയിട്ട് ഇതിനെ തിരികെ കാട്ടിലേക്ക് തന്നെ അയച്ചിരുന്നു. ഈ കാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് ഈ കടുവയുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു സാറ്റലൈറ്റ് സ്ഥാപിച്ചിരുന്നു. ഈ സാറ്റലൈറ്റ് ബന്ധമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഈ ഓരോ മണിക്കൂറിലും ഈ കടുവയുടെ നീക്കങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാറ്റലൈറ്റ് കോളർ ഘടിപ്പിച്ചത്. ഈ ഇടതൂർന്ന വനമേഖലയിലേക്ക് കടുവ പ്രവേശിച്ചുകൊണ്ടാകാം ഈ സാറ്റലൈറ്റ് ബന്ധം ഇപ്പോൾ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് വനവകുപ്പിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കടുവയായിട്ടുള്ള ബന്ധം ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്നാണ് വിശദീകരണമാണ് പുറത്തു വരുന്നത്. വീണ്ടും ഈ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് വനവകുപ്പിന്റെയും ബന്ധപ്പെട്ടവരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കടുവ കൂടുതൽ ഉൾപ്രദേശത്തേക്ക് പോയതുകൊണ്ട് തന്നെ നിലവിൽ ഇതുമായിട്ടുള്ള ഒരു ബന്ധം ലഭിക്കുന്നില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കടുവ ഇനി തിരിച്ചു ഈ ഒരു റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് തിരിച്ചിറങ്ങുന്ന സാഹചര്യം ഉണ്ടായ പുനഃസ്ഥാപിക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. അത്തരത്തിൽ ഇനി പുനഃപരിശോധിക്കാൻ പറ്റില്ല, വീണ്ടും കടുവയെ കണ്ടെത്തേണ്ടി വരും. ഇനി കടുവ വീണ്ടും വനമേഖലയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു പേടിയും കൂടി ഇപ്പൊ നാട്ടുകാരുടെ ഇടയിൽ ഉയർന്നു വരുന്നുണ്ട്. കെപി, ശരി, ഒരു ഉൾവനത്തിലേക്ക് കടുവ പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടികൾ പ്രായോഗികമല്ല, അത്രത്തോളം പ്രായോഗികമല്ല എന്നുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവേക് പറഞ്ഞതുപോലെ തന്നെ